आज की रात मजा हो। हेलो गाइस, आफ്റ്റർ എ ലോങ് ടൈം ഐ ആം ബാക്ക്। ഞാൻ ഇന്നും വരുന്നില്ലെങ്കിലും ഇവിടെ പലതും വന്നും പോയി നിന്നതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു। കുറച്ച് നാൾ മുമ്പ് വരെ ഇതായിരുന്നു ഇൻസ്റ്റാഗ്രാം ഫുള്ളും നിറഞ്ഞു നിന്നിരുന്നത്। ഏകദേശം 2 മില്യണിൽ കൂടുതൽ ആൾക്കാർ ആ റീല് ചെയ്തെങ്കിലും എന്നെ പ്രത്യേകമായിട്ട് ടച്ച് ചെയ്ത ഒരു റീല് അത് ദേ ഇതായിരുന്നു। നിങ്ങൾ അതൊന്ന് നോക്കിയേ, എന്താ അവന്റെ എക്സ്പ്രഷൻ! ഏ, അത്രയ്ക്ക് മടുത്തിട്ടൊന്നുമില്ല, കണ്ടാ അറിയത്തില്ല, വെറും പൊട്ടാമേ. എക്സ്പ്രഷൻ ഒന്നും ആ മുഖത്ത് വിരിയുന്നില്ല, അത് പിന്നെ പോട്ടെ. ഇയാൾ എന്താണ് ഈ ഷോക്ക് അടിച്ചു പോലെ അനങ്ങാതെ നിൽക്കുന്നത്? മദ്യപിച്ചിട്ട് കാലുറക്കാണ്ട് വന്നപ്പോ മേസിന് സിമന്റ് ഇട്ട് ഉറപ്പിച്ചിട്ടിരിക്കുക, അനങ്ങാൻ പറ്റില്ല. ഫോ, പിന്നെ സമ്മതിക്കണം കേട്ടോ, ആ കൂടെ നിൽക്കുന്ന പെണ്ണ് എന്തൊക്കെ കോപ്രായം കാണിച്ചിട്ടും ഇവന് ചിരി വരുന്നില്ല. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ റീൽസിനൊക്കെ മലയാളി ഫാൻസ് കൂടുതലായിരിക്കുമല്ലോ. അല്ല, ഫാൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ല, അതിന് കാരണം എന്നുണ്ടെങ്കിൽ ഇതേ ഇവരുടെ റീൽസ് ഒന്ന് നോക്കിയാ മതി. രണ്ടുപേരോടെ നിപ്പുണ്ടല്ലോ, ആരാ ഇവര്? ഏതോ പിച്ചക്കാരിയാന്ന് തോന്നുന്നു, കൈ നീട്ടുന്നുണ്ട്, വല്ലതും കൊടുക്കുവോ ആവോ? ഓ, കൈ നീട്ടുന്ന കണ്ടതെ കൂടെ നിൽക്കുന്നവള്. നിന്നെക്കാളും വലിയ ദരിദ്രവാസികളാണ് ഞങ്ങളെന്ന് കാണിക്കുന്നുണ്ട്. ഓ, ഇത് കപ്പിൾ ഗോൾസ് ഒന്നും അല്ലായിരുന്നു ഗൈസ്, ഇത് അവിഹിതമാണ്, അവിഹിതം. കണ്ടില്ലേ, അവൻ അവളെ ഇട്ടിട്ട് മറ്റവളുടെ കൂടുതി പോയത്. ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. നാട്ടുകാർക്ക് മുഴുവൻ നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. ആ, പുതിയ പെണ്ണ് സെറ്റായെന്ന് കണ്ടപ്പോഴത്തേനും കടം മേടിച്ചവന്മാരെല്ലാം ഓടി കൂടിയിട്ടുണ്ട്. രണ്ടടി വോട്ട് ചെയ്തേ അവൾ ഓടി രക്ഷപ്പെട്ടു. എന്റെ പൊന്ന് സാറിന്റെ പെണ്ണെന്നെ ചതിച്ച് കാശുകാരൻ തിരിച്ചപ്പോ അവക്കങ്ങ് സുഖിച്ച്. അടിയും കൊടുത്തിട്ട് അവന്മാർ ഇട്ടിട്ട് പോയി കഴിയുമ്പോ ഇവന്റെ ഗേൾഫ്രണ്ട് ഇതുപോലെ ഇരുന്ന് കാറാതിരുന്നാ മതിയായിരുന്നു. പറഞ്ഞപ്പോ കൂമ്പിനിട്ട് ഇടിച്ച്. ഓ, ഇവള് മറ്റതാ കൈസ്, മറ്റതാ ഗുണ്ടിപിനു. കണ്ടില്ലേ അവന്മാരെല്ലാം കൂടെ ഇവളെ കണ്ടപ്പത്തിന് ഷഡ്ജത്തി സരിഗമ പാടിക്കൊണ്ട് ഓടിയത്. സരിഗമ മാത്രമാണോ പാഴ്സലും കിട്ടിയെന്നുള്ള കാര്യം ആർക്കറിയാം. ആ, മണപ്പിച്ചോണ്ട് അവൻ വീണ്ടും പുറകെ ചെല്ലുന്നുണ്ട്. ഉടനെ ആ പെണ്ണ് പോയിട്ട് ഉളുപ്പില്ലാതെ തിരിച്ചു വരുന്നോടാ. നിന്നെ ആർക്ക് വേണം, വലിങ്ങേറി വന്നേക്കുന്ന. നിങ്ങൾ വിചാരിച്ചാണ് ഇതുകൊണ്ട് തീർന്നെന്ന്, പക്ഷെ ഇത് വെറും തുടക്കം മാത്രം. അവൻ വേറൊരു പെണ്ണിന്റെ കൂടുതൽ നിൽക്കുന്നു. ഇവിടെ ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുത്തരോ അടിയോ ആണ്. എന്താ അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ, കഴിക്കാൻ മുമ്പ് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. അവരുടെ മൂട്ടിൽ നിന്ന് അവള് ഫോട്ടോ എടുത്തിട്ടും രണ്ടെണ്ണം അറിഞ്ഞിട്ടില്ല. എന്റെ വായിക്കാത്ത കയറിയത് വിടുവിച്ചാലേ ശരിയാവും. ഇനി ഇവനെങ്ങാനും വല്ല അന്ധനുമാണോ? അല്ല, ഇത്രയും മൂട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവൻ അറിയാത്തോണ്ട് ചോദിച്ചതാ. ഞാൻ അന്ധനാണ്. ശരിയാ, കണ്ണാടിയും വെച്ചിട്ടുണ്ട്. നമ്മള് നേരത്തെ അങ്ങനെ പറഞ്ഞത് മോശമായി പോയല്ലേ. ഒരു അന്ധന്റെ അടുത്ത് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇവ അന്ധം മാത്രമല്ല, ബദിരനും കൂടിയാണ്. കണ്ടില്ലേ, തൊട്ടടുത്ത് നിന്ന് ഫോൺ വിളിച്ചിട്ടും അവൻ കേൾക്കുന്നില്ല. അപ്പൊ ഇവൻ അന്ധനല്ലേ?
ആ ഇവൻ എങ്ങനെ അന്തനും ബദറിനും ആകാതിരിക്കും. നേരം വെളുക്കുമ്പോ തൊട്ട് ഇവന്റെ മൊന്തയില് നാസിക് ഡോൾ വായിക്കില്ലല്ലേ ഇവളുടെ പണി. പിന്നെ അവൻ അന്ധനായതിലും ബദിരനായതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇങ്ങനെ നിന്നൊരു പട്ടിയെ പോലെ തല്ലുകൊള്ളുന്ന നിന്നെ ഞാൻ സ്തുതിച്ചടാ സ്തുതിച്ചു. അങ്ങനെ ഒരു ഹോയി വിട്ടത് രമണി നീയാണോ? ഇന്നോട്ട് എല്ലാവരും റീൽസ് മിക്കവാറും ഇതായിരിക്കും, കാരണം ഇന്നാണല്ലോ പടത്തിന്റെ റിലീസ്. ഇന്നത്തെ രാത്രിക്ക് ശേഷം ഇപ്പൊ എല്ലാരും സ്തുതിക്കലാണ് പണി, മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. എല്ലാവരുടെ റീൽസിനകത്ത് ഇപ്പൊ ഇതാ ചില സാധനമൊക്കെ കണ്ടാണ്ടല്ലോ, ശരിക്കും നമ്മൾ കർത്താവിനെ സ്തുതിച്ചു പോകും. അമ്മാതിരി സാധനമൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒറിജിനാലിറ്റിക്ക് മാത്രം ഒരു കുറവില്ല കേട്ടോ. ഇതിന്റെ ഒരു കോപ്പി എന്ന് തോന്നുന്നു, നേരത്തെ ജ്യോതിർമയി ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നു. പക്ഷെ അമ്മജി കുറച്ചുകൂടെ മാച്ച് ആയിട്ടുള്ള സ്തുതി ഇതായിരിക്കത്തില്ല, വേറെ ഞാനത് ഇട്ട് തരാം. എന്തായാലും ഇതിന്റെ ഒന്ന് ഏഴയലത്ത് പോലും ആര് ചെയ്താലും വരത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൺവിൻസ് ചെയ്യിക്കാൻ ഒരു കഴിവ് വേണം. പക്ഷെ ഇതിനേക്കാളും വലിയ റിയൽ ലൈഫ് കൺവിൻസിങ് ചാർണ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പാലു ഫോൺ എടുക്കാറില്ല, പാലിന് ഞാൻ ഫുഡ് ഫോണേ കൊടുക്കാറില്ല. ഉള്ളത് പറയാലോ, നല്ല കാര്യം. പിള്ളേർക്ക് ഇങ്ങനെ മൊബൈൽ ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫോണ് പാലിന് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ എന്റെ കയ്യിൽ നിന്ന് സാധാരണ നോർമലി ഫുഡ് കഴിക്കും, ഇല്ലേ കഴിക്കണ്ട. ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ആരാ നടന്നു വരുന്നേ? തലച്ചോമ്പടായിട്ട് എന്തോ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഒരവത്തൊക്കെ ഇത് പോലീസുകാരനും പറ്റും. പാലുവിന് അവർ ഫോൺ കൊടുക്കാറില്ലെന്നല്ലേ പറഞ്ഞോളൂ, അല്ലാതെ പാലു ഫോൺ എടുക്കാറില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഇത് ആ ഗണത്തിൽ അങ്ങ് പെടുത്തിയാ മതി. എന്താ ടൈമിങ്? പാലു ഇപ്പൊ തിരിച്ചു പോകുമ്പോ മനസ്സിൽ വിചാരിക്കുന്നതാണോയിരിക്കും, അമ്മ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ചാർജറുമായിട്ട് വരാം. മമ്മൂട്ടി ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുഴിന്ന് എണീറ്റ് വന്നെന്ന് പറഞ്ഞാലും പോലും അലിൻ ജോസ് പെരേര പേടിക്കത്തില്ല. റിവ്യൂ പറയാൻ അറിയത്തില്ലേ, നാട്ടുകാരെന്ന് ചോറിഞ്ഞ് അടി മേടിക്കാൻ അതിന് ഇവന് പ്രത്യേക ഒരു കഴിവുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. മമ്മൂക്കാന്റെ അപ്പം കുഴിന്ന് എണീറ്റ് വന്നെന്ന് പറഞ്ഞാലും പോലും അലിൻ ജോസ് പെരേര പേടിക്കത്തില്ല. ഏയ് പേടിക്കത്തില്ല പേടിക്കത്തില്ല, വീട്ടിൽ മുറി അടച്ചിരിക്കുന്ന സമയത്ത് അവൻ പേടിക്കത്തില്ല. വീട്ടിന് പുറത്തിറങ്ങി കഴിഞ്ഞ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് നിക്കറ് നനയും, അത്രേ ഉള്ളൂ. എന്നെ മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയമാടത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻ ജോസ് പെരേരയുടെ അലിൻ ജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടത്തരം പറഞ്ഞാണല്ലോ. രോമം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നന്നായിട്ട് തടവിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ആ പറഞ്ഞ വാക്കുകൾ മമ്മൂക്കനെ വീട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതിയിൽ പറയേണ്ടി പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ അതിന് മാപ്പി നല്ല നീരുണ്ടല്ലോ മുഖത്ത്, ഈച്ച കുത്തിയതായിരിക്കും അല്ലേ? ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ അതിന് മാപ്പി മാപ്പി ചോദിക്കുകയാണ്. വിഷമമുണ്ട്. ആ കുത്തിയത് ഈച്ചയല്ല ഗൈസ്, ഫാൻസ് തന്നെയാ. പിന്നെ ഈ വിവരം ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. അതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.